ചാകരയാണ്. ഇങ്ങനെ കൊടുങ്ങല്ലേ സാധനം? ആ ഇത് കൊക്കും ഇതെല്ലാം ഇടക്ക് കൊടുങ്ങും. ഞാൻ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഫിഷ് ഫാമിലാണ്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള മീനുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മീൻ കൃഷിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതുകൂടാതെ ഇവർ ഈ ഒരു ഫാമിനോട് ചേർന്ന് വേറെ സംഭവം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫിഷ് ഫാമിൽ തിലാപ്പിയ എന്നൊരിനം വളർത്തു മത്സ്യമാണ് ഇപ്പോൾ ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ പിലോപ്പി അല്ലെങ്കിൽ സിലോപ്പി എന്ന പേരിലും ഈ ഒരു മത്സ്യം അറിയപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് ഈ ഒരു ഫിഷ് ഫാമിൻ്റെ നടുവിലാണ്. നമ്മളോടൊപ്പം ഉള്ളത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ജയേട്ടനാണ്. ജയേട്ടൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ജയേട്ടാ, ഇങ്ങനൊരു സംഭവം തുടങ്ങാനുള്ള കാരണം എന്താ? അതെന്താന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഈ കരിങ്കൽക്കോറ പണിയെടുത്ത്. ഇതിപ്പോ എത്ര വർഷമായി കരിങ്കൽക്കോറ? ഇത് 25 വർഷം ഞാൻ പണിയെടുത്തു. അതിൽ മുന്നേ 10-25 വർഷം മുന്നേ എടുത്തതാണ്. 50 വർഷമായിട്ടുണ്ടാവും ഇത് ഏകദേശം. ഓക്കെ, 25 വർഷം കൊണ്ട് വേണ്ട. അപ്പോൾ ഇത് 2013 പണി നിർത്തേണ്ടി വന്നു ഈ പരിസ്ഥിതിൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ പണി നിർത്തിയതിന് ശേഷം ഇത് വെറുതെ കിടക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല ആലോചിച്ചപ്പോൾ വെള്ളം നിറഞ്ഞു. അപ്പോൾ ഒരു ഐഡിയ വന്നി മത്സ്യകൃഷി തുടങ്ങാം. അങ്ങനെ ഇതിപ്പോ 2015 ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കുഞ്ഞുങ്ങൾക്ക് തന്നിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പക്ഷേ 2018 ശേഷമാണ് ഈ കൂട് മത്സ്യകൃഷിയിലേക്ക് വന്നത്. ഇപ്പൊ ഈ പുറത്ത് കിടക്കുന്നൊക്കെ ആ ഒരു സമയത്ത് എടുത്തതായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്തിലെ മത്സ്യങ്ങൾ ഇതിൽ വന്ന് അതിന് ബ്രീഡായിട്ട് ആയത് മത്സ്യങ്ങളാണ് പുറത്ത് കാണുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അതിന് ശേഷം തുടങ്ങി, അതായത് 2018 ശേഷം തുടങ്ങിയാണ് ഈ പറയുന്ന ഈ ഒരു കൂടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടല്ലേ? കൂട് ഇതിനെങ്ങനെ സർക്കാരിന്റെ എന്താ രീതിയിൽ എന്തോ സഹായം? സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സബ്സിഡി ഉണ്ട്. ഒരു കൂടിന് ഓരോ കൂടി 40% സബ്സിഡി ഉണ്ട്. ഓക്കെ ഓക്കെ. നമുക്കിവിടെ മൊത്തത്തില് 9 കൂടുകളുണ്ട്. അതിനകത്ത് ഈ ഒരു കൂട്ടിനകത്ത് ഇതിപ്പോ എത്ര മാസമായ പ്രായമുള്ളതാണ്? ഒരു മാസമായി. ഒരു മാസം കഴിഞ്ഞ മാസം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. എത്ര കുഞ്ഞുങ്ങളുടെ ഇതിപ്പോ മൊത്തം? ഇത് 1500. മൊത്തം ഏകദേശം എങ്ങനെ എത്ര ഏകദേശം ജീവിക്കും ഇതിനകത്ത്? 1500 ഒരു സാധാരണ ഫിഷറീസ് പറഞ്ഞാൽ 10% മോർട്ടാലിറ്റി വരും എന്നാണ്. ഒരു 100-150 കത്തിട്ടുണ്ടാവും. ബാക്കിയെല്ലാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതിന് അവർക്ക് പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കണോ? ഇല്ല, സബ്സിഡി ആയിട്ട് തരുന്ന ഫിഷറീസ് ഒരു കൊല്ലത്തിൽ 1% തരും. ഫ്രീ ആയിട്ട് തരും അല്ലേ? എത്ര കുഞ്ഞുങ്ങൾ തരും? 3000 കുഞ്ഞുങ്ങൾ വരും. ഒരു വർഷത്തിൽ 3000 കുഞ്ഞുങ്ങൾ തരും അല്ലേ? അതിന്റെ തീറ്റയാണല്ലേ ഈ കാണുന്നത്. ഇതിന്റെ സൈസ് എങ്ങനെയാണ് വരുന്നത്? തുടക്കത്തിൽ 0.5 കൊടുക്കുക. ഇത് 0.8 ആണ്. 0.5 കൊടുത്ത് 0.6, ഇത് കഴിഞ്ഞ് 0.8 ആണ്. ഇതാ ഏറ്റവും കുറഞ്ഞത്. അല്ല, 0.6 ഉണ്ട്. അത് കൊടുത്ത് ഇതിനേക്കാൾ ചെറുതല്ലേ? ഇതിനേക്കാൾ ചെറുത്. അത് എത്ര നാള് കൊടുക്കും? അപ്പൊ ഇതിന്റെ വളർച്ച പോലെ ഒരു 2 ആഴ്ച കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം ഇത് കൊടുക്കും. ഇത് എത്ര ആൾ കൊടുക്കാൻ നേരം? ഇതിന് 1 ആഴ്ചയും കൂടി കൊടുക്കും. പിന്നെ 1.2 മാറും. ഇതിന്റെ വലിയ സൈസ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത്തരത്തിലെ ഒരു കൂടുണ്ടാക്കാൻ വേണ്ടിട്ട് ഏകദേശം എത്ര ചെലവ് വരുന്നുണ്ട്? ഒരു കൂടുണ്ടാക്കാൻ ഒരു 80,000-1,00,000 രൂപ മൊത്തത്തില്. അതുപോലെ അതായത് ഈ ഒരു നെറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും 1-1.25 വരും. നെറ്റ് അതുപോലെ തന്നെ ഇത് രണ്ട് തരത്തിലെ നെറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് ഇന്നർ മാറി, ഇതിന്റെ ഇത് കുറവായിരിക്കും. ഓൾസ് പിന്നെ ഔട്ടർ ഇത് ഇത് വളച്ച് അത് കുറച്ച് വലിയ കണ്ണിയായിരിക്കും. ഇത് പരമാവധി ചെറിയ കണ്ണിയല്ലേ? ഇതിനകത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും അങ്ങനെ ഉപയോഗിക്കുന്നത് അല്ലേ? ഈ പുറത്തുള്ള എന്തിനാ ഉപയോഗിക്കുന്ന? പുറത്തുനിന്ന് എന്തെങ്കിലും ജീവികളെ ആക്രമിക്കാതിരിക്കാനാണ് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മോൾ ഭാഗത്ത് വിട്ടിട്ടുണ്ട്. ഇതെന്തിനാ വെച്ചാല് ഇവിടെ ഒരുപാട് മീൻകുത്തി അതുപോലെ തന്നെ കൊക്കുകളൊക്കെ ഉണ്ട് അല്ലേ? അതൊക്കെ ഇതിനെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇത് ഈ മുകളിലൊരു വല ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ കിണറ്റിന് വല ആവുന്നു അല്ലേ? അത്ര വലിയ ഇതൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് അല്ലേ? ഈ ഒരു കോറൊക്കെ ഏകദേശം എത്ര ആളുണ്ടാവും? ഈ ഒരു സെന്റർ ഭാഗം ഇത് നടുഭാഗമാണോ ശരിക്കും പറഞ്ഞാല്? നടുഭാഗമെന്നല്ല, ഇത് എല്ലാ ഭാഗത്തും ഏകദേശം ഒരു സൈഡ് റോഡാണ്. റോഡ് കഴിഞ്ഞ് ബാക്കി ഭാഗം എല്ലാം ഒരു 35 മീറ്റർ ആഴമുണ്ട്. ഈ ഒരു നിരപ്പിന്ന് 35 മീറ്റർ താഴത്തേക്കാണ് ഏകദേശം ആ ഹൈറ്റ് തന്നെ താഴോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൻ്റെ ഇത് ഇത്രയും ഇനിയും താഴോട്ടേക്കുണ്ടല്ലേ ഈ ഭാഗത്തേക്ക്? പിന്നെ ഈ കാണുന്ന വെള്ളം ഇങ്ങനെ ഒരു തെളിച്ചില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത്. മഴ നിന്നതിന് ശേഷം ഒരു 2 ആഴ്ച 1 മാസത്തോളമായിട്ടുള്ള പ്രതിഭാസമാണ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ നല്ല ക്ലിയർ ആയിരിക്കും. ഒരു വെയിലിന്റെ ചൂട് വരുന്നതിനനുസരിച്ച് ഇത് കലങ്ങി കലങ്ങി വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നില്ല ഫിഷറീസ് എല്ലാം അന്വേഷിച്ച് നോക്കി. അപ്പൊ അവർക്കൊന്നും വ്യക്തമായിട്ട് ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല.
എന്നാലും എന്റെ അഭിപ്രായം മുന്നേ ഇത് ഒരു അഞ്ചു വർഷം കൊണ്ടാണ് ഈ 35 മീറ്റർ ആഴം ഇല്ലേ, ഈ ഒരു വെള്ളം ഇങ്ങനെ വെള്ളം നിറഞ്ഞു വന്നത്. അപ്പൊ അഞ്ചു വർഷം പുറത്തുനിന്ന് വെള്ളം വന്ന് ഇതിലേക്ക് വീണ്ടും നിറഞ്ഞു വന്നതാണ്. അപ്പൊ അത് ആ സമയത്തിന്റെ ചളിയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്താണ് ഇതിന്റെ റോഡ് നിറഞ്ഞത്. അപ്പൊ ആ ഒരു റോട്ടിലൂടെയുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ദൂരെ ഒഴുകി വന്ന വെള്ളങ്ങളാണ്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കലങ്ങി കഴിഞ്ഞ പ്രശ്നമുണ്ട്. ഈ ഒരു മീനിനെ മീനിനെ ഇങ്ങനെ കലങ്ങിയാൽ പൊതുവെ ഓക്സിജന്റെ കുറവ് വരും. ഓക്സിജന്റെ അളവ് പറയുമ്പോ മത്സ്യങ്ങൾ അതാണ് എല്ലാം മേലോട്ട് വന്നത്, പൊങ്ങിക്കിടക്കുന്ന അങ്ങനെ, അല്ലെങ്കിൽ അടിയിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ ഓക്സിജന്റെ അളവ് പറയുമ്പോ മത്സ്യങ്ങൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മള് ബ്ലോവർ, എയറേറ്റർ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കൂട്ടിലേക്കും നിങ്ങൾ സപ്ലൈ ചെയ്യും? എല്ലാ കൂട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ ഈ ഓപ്പൺ ഏരിയയിൽ ഇതിന്റെ ആവശ്യമില്ല. പക്ഷേങ്കിൽ ഈ പ്രതിഭാസം വന്നതുകൊണ്ട് കലങ്ങി കിടക്കുന്നതുകൊണ്ട് മാത്രം ഓക്സിജൻ കൊടുത്തത്, അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഒരിക്കലും വേണ്ട, ഇല്ല പടുതാ കൊളത്ത് കൊടുക്കുന്ന പോലെ ഇതിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഈ കലങ്ങിയോണ്ട് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞോണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഒരു മാസമായിട്ടുള്ളൂ. അതിനു മുമ്പ് നല്ല തെളിച്ചുള്ള ചില ഇത് രാവിലെ തെളിച്ചേ ആയിരിക്കും, പിന്നെ ഒരു 9 മണി 10 മണി കഴിയുമ്പോ ഈ വെയിലിന്റെ ചൂട് വരുമ്പോ ഇത് കലങ്ങുന്ന കാണുന്നുണ്ട്. ഒരു മാസമായിട്ട് കാണുന്നതാണ്. ഇതിന്റെ ഉള്ളില് വേറെ ടൈപ്പ് വലയും കൂടെ കെട്ടിയിട്ടാണല്ലോ, അതെന്തിനാ ആവശ്യമാണ്? എന്താണെന്ന് വെച്ചാൽ നമ്മള് തീറ്റ ഇടുമ്പോ തീറ്റ ഇട്ടാൽ ഇത് വന്ന് മത്സരമായിരിക്കും, മത്സ്യങ്ങൾ. അപ്പൊ ഇത് പുറത്തേക്ക് പോകും തീറ്റ, അപ്പൊ പുറത്തുമ്പോ പോകാതിരിക്കാൻ അതിനൊരു ബൗണ്ടറി ഇതായിക്കൊടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ട്? ശരിക്കും അത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തീറ്റ പകുതി അതിന് കിട്ടും, എല്ലാം ബാക്കി പുറത്തേക്ക് പോകില്ല. ഇതാകുമ്പോ ഫുള്ള് അതിൽ തന്നെ കിടക്കും, അതിൽ മിസ്സാവൂല. നമ്മള് ഇതിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് നടക്കണം. കാരണം വെച്ചാൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആഴമുള്ള വെള്ളമാണ്, നീന്തറിയാത്ത ആളൊക്കെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുങ്ങിപ്പോവും. പക്ഷെ കുറെയൊക്കെ സേഫ്റ്റിയാണ് ഇതിലൂടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അധികമൊന്നും ഗ്യാപ്പില്ലാതെ നല്ല രീതിയിൽ അടുത്തടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര പെട്ടെന്ന് വീണ് പോകാൻ ചാൻസ് ഇല്ല. പിന്നെ പിടിക്കാൻ നല്ല അടിപൊളി പിടുത്തവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സേഫ് ആയിട്ട് നടക്കാൻ പറ്റും താനും. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമിന് സൈസ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? 4 മീറ്റർ വീതി, 4 മീറ്റർ നീളം, ആ സ്ക്വയറിലാണ് ഇതിന്റെ. ഇതിന്റെ ആഴം എങ്ങനെയാണ്? എത്രയാണ് ആഴം? ഏകദേശം 3 മീറ്ററോളം അടിയിലോട്ട്. അതായത് ഇവിടുന്നുള്ള 3 മീറ്റർ ആണല്ലേ? അല്ല, ഇവിടുന്ന് ഇടുന്ന മേലെ മേലെ 3 മീറ്റർ അടിയിലോട്ടില്ല. ഇത് അവര് തരുന്ന സൈസ് ആണ്? എങ്ങനെയാണ്? പിന്നെ ഫിഷറീസിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള പാലിക്കണം. അങ്ങനെയാന്ന് പറഞ്ഞ അതുപോലെ തന്നെ ചെയ്തല്ലോ. അതുപോലെ തന്നെ ഇതെന്താ സാധനം? ഇത് ഓക്സിജന്റെ അളവ് ക്രമീകരിക്കാൻ വേണ്ടിട്ട് എയറേറ്റർ കൊടുക്കുന്ന അതിന്റെ ഒരു വലിയ സാധനം. അതിന്റെ ചെറുതാണ്, ഇത് ചെറുതാണോ? അത് ഇത് പോരാത്ത ഇതിനാന്ന് വേറെ ഒരു ബ്ലോവർ നടത്തുന്നത്. അതാണ് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും ആവില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു മാസമായിട്ട് വെച്ചിട്ട് ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ല, ഇതുവരെ ഓഫ് ചെയ്തില്ല. പിന്നെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നം വന്നതിന് ശേഷം ഈ ഒരു സാധനം അല്ലേ? പിന്നെ അതോ ആ ഒരു ബ്ലോവർ ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്, അത് ഓഫ് ആക്കണം. ടൈമർ വെച്ചിട്ടുണ്ട്, 1 മണിക്കൂറിൽ 15 മിനിറ്റ് ഓഫ് ആവും. ഓഫ് ചെയ്യും, 3/4 മണിക്കൂർ കഴിഞ്ഞാൽ 1/4 മണിക്കൂർ ഓഫ്. ഓട്ടോമാറ്റിക് പിന്നെ അതേ 1/4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കും. അത് ടൈമർ വെച്ചിട്ട് അത് ക്രമീകരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു മീൻ എന്ത് അതുപോലെ തന്നെ രോഗങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നുണ്ടോ? ഇത് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നപാട് നമ്മള് ശ്രദ്ധിക്കേണ്ടത്, അത് കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല ഇവിടുത്തെ വെള്ളം. ഇവിടുത്തെ വെള്ളം അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാല് ചെറിയൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം, ട്രീറ്റ് ചെയ്യാന്ന് പറയും. അത് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ ഉപ്പുവെള്ളവും ഉപ്പുവെള്ളത്തിൽ ചെറിയ ഇത് ട്രീറ്റ് ചെയ്ത് പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ മുക്കി എന്നിട്ട് വേണം ഈ വെള്ളത്തിലേക്ക് കൊണ്ടുവരുന്ന സാധനത്തിന്. ഡയറക്റ്റ് ഇതിനകത്ത് കിടത്തില്ല, ഡയറക്റ്റ് ഇടാൻ പറ്റില്ല. ഇതിന്റെ അകത്തു നിന്ന് പകുതി വെള്ളം എടുത്ത് അത് കൊണ്ടുവരുന്ന പകുതി വെള്ളം മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഉപ്പ് വെള്ളത്തില് എന്നിട്ട് വേണം ഇതിലേക്ക് തുടങ്ങാൻ. പുതുതായിട്ട് തുടങ്ങുന്ന ആളെടുത്ത് എന്താണ് പറയാനുള്ളത്? പുതിയാഴ്ച തുടങ്ങുന്ന ആളെടുത്ത് നല്ല ബ്രീഡ് കൊണ്ടുവരിക, എന്നിട്ട് ശരിയായ തീറ്റ കൊടുക്കുക. എങ്ങനെയാണ് ഫുഡിന്റെ കണക്ക്? എങ്ങനെയാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഗ്രോവലിന്റെ തീറ്റയാണ്? അളവ് അതെങ്ങനെയാ? രാവിലെയും എങ്ങനെയാണ് സമയം? ഞാൻ 2 നേരം കൊടുക്കണമെന്നാണ് സർവീസ് പറയുന്നത്. എങ്ങനെ രാവിലെയും വൈകുന്നേരം? വൈകുന്നേരം. ഓക്കെ, ചിലപ്പോ 3 നേരം കൊടുക്കുക. കൊടുത്തോണ്ട് എങ്ങനെയാ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് വളരുന്നുണ്ടോ? എങ്ങനെ വളർച്ച? ഈ തീറ്റ പരമാവധി അവര് എത്ര കഴിക്കുന്നുണ്ട് അതിനനുസരിച്ച് വളർച്ച ഉണ്ടാവും. കൊടുക്കുക അത് നമുക്ക് ഇടുമ്പോ മനസ്സിലാവും. അപ്പോ പെല്ലെ തീറ്റ തന്നെ കൊടുക്കാനാണ് അതിന്റെ ശരിയായ ടേസ്റ്റും കാര്യവും ഇറച്ചിക്ക് കിട്ടുന്നത്. മറ്റിന്റെ തീറ്റ കൊടുക്ക, പച്ചിലകളിലും കൊടുക്ക, അങ്ങനെ കൊടുത്താല് അതിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. വെഞ്ചുറി എന്ന് അറിയാം.
ഈ മോട്ടർ അതിൻ്റെ അകത്തുണ്ട്. ഈ സാധാരണ മോട്ടർ അതിന് എയർ കൊടുത്ത് പകുതി എയർ പകുതി അതെങ്ങനെയാണ് ഇത് ഇവിടുന്ന് സാധാരണ മോട്ടർ സാധാരണ മോട്ടറിന് ചുമ്മാ ഇവിടുന്ന് അതിലേക്ക് കണക്ഷൻ കൊടുത്ത് അതിൽ ഒരു എയർ പൈപ്പ് ഉണ്ട് കൂട്ടുവാളിലേക്ക്. അപ്പൊ പകുതി എയറും പകുതി വെള്ളമായിട്ട് അത് നമ്മളിതേ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മീൻ കൊത്തി ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മീനിനെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. അതെങ്ങനെയോ അതിനകത്ത് പെട്ടുപോയി. അത് ജയേട്ടൻ അത് എടുക്കാൻ നോക്കുന്നുണ്ട്. ഒന്നും പറ്റിയില്ലല്ലേ ചേട്ടാ? ഇല്ല ഒന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ കൊടുങ്ങല്ലോ സാധനം. ഇത് കൊക്കു ഇത് എല്ലാം ഇടക്ക് കൊടുങ്ങും. ഞാൻ എന്നിട്ട് എടുത്ത് ഒഴിവാക്കും. അതിനെ കൊണ്ടൊരു കൊത്തു കിട്ടിന് നല്ല രസം ഉണ്ടാവും അല്ലേ? ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് പോയിക്കോട്ടെ. വറക്കും ഇനി നല്ലോണോ? ഓ വറക്കും. അത് തളർന്നു പറ്റാം. ഓ ഇനി പോകും. ഇതിനകത്ത് കഴിഞ്ഞ് തളർന്നു പോയല്ലേ? തന്നെ ഇതിനകത്ത് വിളവെടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയ സാധനങ്ങൾ ഈ ഒരു കൂടിനകത്താണുള്ളത്. അത് ഇവരൊന്ന് ജസ്റ്റ് ഇപ്പൊ പൊന്തിച്ച് കാണിച്ചുതരാം, നമുക്ക് നോക്കാൻ പറ്റും. മിസ്സായിരുന്നു പൊന്തിക്കണേ ചേട്ടാ. ഒരു മീനിന്റെ ചാകരയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ചിലതിന്റെ വാലിന് എന്തോ ഒരു കളർ വ്യത്യാസം കാണുന്നേ. അതാണ് ചിത്രകാടാന്ന് പറയും. ചിത്രകാടാന്ന് പറയുന്ന ഒരു മീനുകളാണ്. അത് നല്ല ഹൈബ്രീഡാണ്. അത് ഈ തിലോപ്പിയുടെ ഏറ്റവും നല്ല സാധനമാണ്. അത് അതിനെന്താ ടേസ്റ്റ് വ്യത്യാസ കാര്യങ്ങളുണ്ടോ? നല്ല നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് കൂടുതലല്ലേ? അല്ല അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ ആ ഒരു വാലിന്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവർ ഈ ഒരു മത്സ്യകൃഷിനോട് അടുപ്പിച്ച് തന്നെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതിന്റെ അകത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. കയറി വരുമ്പോൾ തന്നെ ദേ ഇവിടെ ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ നല്ല അടിപൊളി ഒരു എൻട്രൻസ് ആണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചങ്ങടം കണ്ടില്ലേ, ഇതിന്റെ ഇത്രയും ഈ ഒരു കുലുക്ക് ഇതിനകത്തില്ല. ശരിക്കും പറഞ്ഞാൽ കാമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ കുലുക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ അടിഭാഗത്ത് പലകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ സ്വിച്ച് ബോർഡും കാര്യങ്ങളുണ്ട്. ഫുള്ളായിട്ട് ഇതേ ഫാനുണ്ട്. ഇതേ ഇരിക്കാൻ നല്ല അടിപൊളി വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനുള്ള കാരണം എന്താ? ഈ രീതിയിൽ ചെയ്താലും നമ്മള് മത്സ്യമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വരുന്നവർക്ക് ഇവിടെ വന്ന് ഇതിന്ന് ഒറ്റക്ക് ഇരുന്ന് പാകം ചെയ്ത് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. അതിന്റെ ഉണ്ണതയിൽ എത്തിയില്ല. മത്സ്യം പിടിച്ച് പാകം ചെയ്ത് കഴിക്കുക എന്നാണ്. അപ്പൊ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നവർക്ക് എന്തെല്ലാം അവസരം ഉണ്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പത്തെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നല്ല ഉച്ചയാണ്. എന്നിട്ട് പോലും ഈ ഒരു റൂമിനകത്ത് നല്ല രീതിയിൽ തണുപ്പുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സ്യം നല്ല രീതിയിൽ വിപണനം നടക്കുന്നുണ്ടോ? അത് ഞാൻ 2018-19 കാലഘട്ടത്തിൽ ഈ കൂട് വിളവെടുപ്പിന് അന്ന് തന്നെ വിളവെടുത്ത അന്ന് തന്നെ അവര് 800 കിലോളോ ഒറ്റ ദിവസം കൊണ്ട് ചെലവായി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് വിളവെടുക്കുമ്പോ 2-3 ദിവസമായും കൊണ്ട് ചെലവായി. ഇപ്പൊ ചെലവ് പിന്നെ അതിന്റെ ഇത് കുറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ കൂട് ഉത്പാദനം കൂടി വിപണനം ആദ്യം ഇല്ലേ വിപണനം ഉണ്ട്. പക്ഷെ ഉത്പാദനം കൂടി എന്റെ അവസ്ഥയ്ക്ക് വിപണനം പണ്ട് ഇല്ല പോലെ ഇല്ല. എന്നാലും ഉത്പാദനം കൂടി അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും എടുത്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്ന ആളുകൾക്ക് അപ്പൊ തന്നെ പിടിച്ചുകൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ എന്താ കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ടോ? ഇതിപ്പോ ഉത്പാദനം കൂടിയോണ്ട് നമ്മള് കട്ട്ലറ്റ് ആക്കുന്നുണ്ട്. കട്ട്ലറ്റ് ആക്കാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു ക്ലാസ് എല്ലാം തോന്നുന്നുണ്ട്. അപ്പോ കട്ട്ലറ്റ് ആക്കുന്നുണ്ട്, അച്ചാറും ആക്കുന്നുണ്ട്. ഓക്കെ, അത് രണ്ടും ചെയ്തിട്ടോ? കട്ടറ്റും അച്ചാറും ആക്കിയിട്ടുണ്ട്. കട്ടറ്റ് ഇന്ന് ആക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യണം. അടിപൊളിയാന്ന് പുള്ളി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എന്തായാലും പറയാം. പിന്നെ അച്ചാർ എങ്ങനെയുണ്ട്? അച്ചാറ് കൊടുത്ത ഓർഡർ എല്ലാം നല്ല ഇതാ പറയുന്നത്. പക്ഷേ കോസ്റ്റ്ലി ആണ് കുറച്ച്. നമുക്ക്
ഉള്ളില്ലാതെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ട്, ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചെലവ് കൂടുതലാണ്. അപ്പൊ എല്ലാവരും നല്ല പ്രതികരണമാണ്, ആൾക്കാരെല്ലാം ഇഷ്ടപ്പെട്ടിന്. ഇപ്പൊ എങ്ങനെ ചെയ്യുന്നുണ്ടോ? സ്ഥിരമായിട്ട് ചെയ്യുന്നില്ല. ഒഴിവ് സമയങ്ങളിൽ വീട്ടിലെ ആൾക്കാർ തന്നെ ചെയ്യണോ, കൂലിക്കാക്കിയാലും ഒക്കൂല. അപ്പൊ വീട്ടിലെ ആൾക്കാർ രണ്ടു മൂന്ന് ലേഡീസ് എല്ലാം ഫ്രീ കിട്ടും. അങ്ങനെയെല്ലാം ഫ്രീ സമയങ്ങളിൽ എല്ലാവരും കൂട്ടായിരുന്നിട്ട് ചെയ്യണം. അങ്ങനെ വിറ്റാല് മുതലാവും, കൂലിക്കാക്കിയാല് ഇപ്പൊ ഒക്കൂല. പക്ഷെ കട്ട്ലറ്റ് നല്ല രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ ഒരു റേറ്റ് തന്നെയായിരിക്കും. ഇത് എത്രയാണ് ഇപ്പൊ കിലോന് കൊടുക്കുന്നത്? ഇപ്പൊ നിലവിൽ ഈ 200 രൂപക്കാണ് കൊടുക്കുന്നത്. പക്ഷെങ്കില് ഈ 250 രൂപയിൽ മേലോട്ട് കൊടുത്താലേ നമുക്ക് ഇതിന്റെ മുതൽ മുടക്ക് തിരിച്ചു വരും, നമ്മളെ ഇതെല്ലാം കൂടെ. അപ്പൊ ഇപ്പൊ ഉത്പാദനം കൂടുതലായോണ്ട് മാത്രം 200 രൂപക്കാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞ എത്ര നാളുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൈസ് ആയിട്ട് വരും? ഒരു 5 മാസം 6 മാസം അതാണ് ശരിക്കും ഇതിന്റെ ഒരു വിളവെടുപ്പ് സമയം. ആ ഒരു ഇതില് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരെണ്ണം എത്ര വലിപ്പത്തിൽ കിട്ടും? 500 മുതൽ 800 ഗ്രാം വരെ ഉണ്ടാവും ഒരെണ്ണം. അപ്പൊ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ സൈസ് ആവുമല്ലേ? അതാവും. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടിലിടുന്ന എല്ലാ ഈ ഒരു 2000-നകത്ത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 10-200 ചത്തു പോയി കഴിഞ്ഞാലും ബാക്കിയെല്ലാം ആ ഒരു സൈസിലോട്ട് വരുമല്ലേ? ഇല്ല, അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. 300 ഗ്രാം ഉണ്ടാവും, 500 ഉണ്ടാവും, ഒരു 800 ഉണ്ടാവും. അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ മത്സ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തീറ്റ മത്സരിച്ചിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ തിന്ന ഏതാണോ അതാണ് നല്ല രീതിയിൽ വളരെ. ഇത് മത്സരമായിരിക്കും തീറ്റക്ക്. അപ്പൊ കയ്യോക്കുല്ലോ കാര്യക്കാരെ നടന്ന പോലെ കയ്യോക്കുല്ലോ കുറച്ച് വലിപ്പം നല്ല രീതിയിൽ എടുത്ത് മത്സ്യത്തിന്റെ. ഇതാണ് നേരത്തെ ജേട്ടൻ പറഞ്ഞ ആ ഒരു കട്ട്ലറ്റ്. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇത് എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സംഭവം അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എങ്ങനെ അടിപൊളിയാണോ? സൂപ്പറാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു മീൻ കൃഷിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ജയാട്ടന്റെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് ഇവിടെ വരാം. മീന് എത്ര വേണമെങ്കിലും ജയാട്ടൻ എടുത്തു തരും അല്ലെ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ സാധനം, ഇഷ്ടം പോലെ ഉണ്ട് സാധനം. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ജയാട്ടൻ ഇവിടെ നിന്ന് പിടിച്ചു തരും. നല്ല ഫ്രഷ് മീൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ തന്നെ നമ്പർ ജയാട്ടന് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.